വെൽക്കം ബാക്ക് ടു ദ യൂട്യൂബ് ചാനൽ ഓഫ് പിങ്മി സ്റ്റഡി അബ്രോഡ്. ഡേറ്റാ സയൻറ്റിസ്റ്റ് ആവാൻ ഉദ്ദേശിക്കുന്നവർക്ക് ജർമ്മനിയിൽ അവൈലബിൾ ആയിട്ടുള്ള കോഴ്സസും അതിൽ അപ്ലൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും ജോലി സാധ്യതകളെക്കുറിച്ചുമൊക്കെയാണ് ഞാൻ ഈ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഡേറ്റ അനാലിറ്റിക്സ് വളരെ ട്രെൻഡി ആയിട്ടുള്ള ട്രെൻഡി ആൻഡ് പോപ്പുലർ ആയിട്ടുള്ള ഒരു ജോബ് സെക്ടറാണ്. Nowadays, നമ്മുടെ കമ്പനീസ് വാസ്റ്റ് വോളിയംസ് ഓഫ് ഡേറ്റ ജനറേറ്റ് ചെയ്യുന്നുണ്ട്. ഇത് വെബ് സെർവേഴ്സ് വഴിയാവാം, ലോഗ് ഫയൽസ് വഴിയാവാം, ട്രാൻസാക്ഷണൽ ഡേറ്റ ആവാം, അല്ലെങ്കിൽ കസ്റ്റമർ റിലേറ്റഡ് ഡേറ്റ ആവാം. ഇങ്ങനെ പല ഫോർമാറ്റിലും ഡേറ്റാസ് ജനറേറ്റ് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ ജനറേറ്റ് ചെയ്യുന്ന ഡേറ്റയെ നമ്മൾ വേണ്ട രീതിയിൽ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ബിസിനസ്സിൻ്റെ ഗ്രോത്ത് ഡബിൾ അല്ലെങ്കിൽ ട്രിപ്പിൾ ആക്കാൻ പറ്റും, പ്രോഫിറ്റ് കൂട്ടാൻ പറ്റും. അതുപോലെ തന്നെ അൺഡിസ്കവേർഡ് ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് കണ്ടുപിടിക്കാനും, പാറ്റേൺസ് ഐഡൻറ്റിഫൈ ചെയ്യുക, പ്രോസസ്സ് ഓട്ടോമാറ്റ് ചെയ്യുക, ക്വിക്ക് ഡിസിഷൻസ് എടുക്കുക തുടങ്ങി ഒത്തിരി വാല്യുബിൾ ആയിട്ടുള്ള ഇൻസൈറ്റ്സ് നമുക്ക് ഈ ഡേറ്റയിൽ നിന്ന് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ഇങ്ങനെ ഡാറ്റയെ അനലൈസ് ചെയ്ത് എക്സ്പ്ലോർ ചെയ്യുന്ന പ്രോസസ്സിനെയാണ് ഡേറ്റ അനാലിറ്റിക്സ് എന്ന ടെർമിനോളജി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. വളരെ റീസെൻ്റ്ലി വന്നിട്ടുള്ള ഒരു നിഷയാണെങ്കിലും വളരെ ഡിമാൻഡുള്ളതും ഉയർന്ന ശമ്പളം ലഭിക്കുന്നതും ഒത്തിരി കരിയർ ഗ്രോത്ത് ഓഫർ ചെയ്യുന്നതുമായിട്ടുള്ള ഒരു മേഖല കൂടിയാണ് ഇത്. ഇനി നിങ്ങൾക്ക് ഒരു ഡേറ്റ സയൻറ്റിസ്റ്റ് ആവണമെന്നുണ്ടെങ്കിൽ IT ബാക്ക്ഗ്രൗണ്ട് തന്നെ വേണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. നിങ്ങൾക്ക് മാത്സിനോടും അതേപോലെ പ്രോഗ്രാമിങ്ങിനോടും ഇൻട്രസ്റ്റ് ഉള്ളവരാണെങ്കിലോ, അല്ലെങ്കിൽ ഇത് റിലേറ്റഡ് ആയിട്ടുള്ള വർക്ക് എക്സ്പീരിയൻസോ അല്ലെങ്കിൽ ഇൻറ്റേൺഷിപ്പോ ചെയ്തവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും പെർസ്യൂ ചെയ്യാവുന്നതാണ്. ഡേറ്റ സയൻറ്റിസ്റ്റ് എന്ന കരിയർ പെർസ്യൂ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഏതൊരാൾക്കും വളരെ ഓപ്റ്റ് ആയിട്ടുള്ള ഒരു മാസ്റ്റർ പ്രോഗ്രാമാണ് MSc ഡേറ്റ അനാലിറ്റിക്സ് എന്ന് പറയുന്നത്. ലോകത്ത് എവിടെ ചെന്ന് കഴിഞ്ഞാലും ഡിമാൻഡുള്ളൊരു ഫീൽഡാണ് ഡേറ്റ സയൻസ്. ഇനി ജർമ്മനിയുടെ കാര്യം എടുത്താലും മോസ്റ്റ് ഇൻ ഡിമാൻഡ് സ്കിൽസിൽപ്പെട്ട ഒന്നാണ് ഇത്. ഇത് ടെക് ഫീൽഡിൽ മാത്രമല്ല, എല്ലാ ഇൻഡസ്ട്രീസിലും ഡേറ്റ സയൻറ്റിസ്റ്റുകളുടെ ആവശ്യമുണ്ട്. ജർമ്മനിയിലെ പോപ്പുലർ കമ്പനീസ് നോക്കുകയാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ PwC, ബേയൺ, ഗൂഗിൾ, ആമസോൺ, സെലാൻഡോ, മാക്സ് പ്ലാങ് ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങിയ കമ്പനീസിൻ്റെ ചെക്ക് ചെയ്താൽ അറിയാൻ പറ്റും ഇഷ്ടം പോലെ വേക്കൻസീസ് അവൈലബിൾ ആണ്. ഇനി നിങ്ങൾ വളരെയധികം കേട്ടുപരിചയമുള്ളൊരു കാര്യമായിരിക്കും ജർമ്മനിയിലെ പബ്ലിക് യൂണിവേഴ്സിറ്റീസ് ഫ്രീ എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുമെന്നുള്ളത്. ഡേറ്റ അനാലിറ്റിക്സ് എന്ന് പറയുന്നത് വളരെ പോപ്പുലർ ആയിട്ടുള്ള കോഴ്സ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പബ്ലിക് യൂണിവേഴ്സിറ്റീസിൽ ഫ്രീ ആയിട്ട് പഠിക്കാനും പറ്റും. ജർമ്മനിയിലെ എഡ്യൂക്കേഷൻ സിസ്റ്റം എന്ന് പറയുന്നത് വെൽ സ്ട്രക്ചേർഡ് ആണ്. അതുപോലെ ഇന്നൊവേഷൻ്റെ കാര്യത്തിലാണെങ്കിലും റിസർച്ചിൻ്റെ കാര്യത്തിലാണെങ്കിലും ഒരുപാട് മുന്നിലാണ് ജർമ്മനി. അപ്പോൾ ഡേറ്റ സയൻറ്റിസ്റ്റ് ആവാൻ ആഗ്രഹിക്കുന്നവർക്ക് തീർച്ചയായിട്ടും ജർമ്മനിയിലെ MSc ഡാറ്റ അനാലിറ്റിക്സ് എന്ന പ്രോഗ്രാം ചെയ്യാവുന്നതാണ്. ഇനി നിങ്ങൾ പബ്ലിക് യൂണിവേഴ്സിറ്റീസിലാണ് പഠിക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ വർഷത്തിൽ 2 ഇൻടേക്സ് ആണ് വരുന്നത്, സമ്മർ ഇൻടേക്കും വിൻ്റർ ഇൻടേക്കും. അതിൽ സമ്മർ ഇൻടേക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് മാർച്ച് ഓർ ഏപ്രിൽ മാസമാണ്. ഇനി വിൻ്റർ ഇൻടേക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് സെപ്റ്റംബർ ഓർ ഒക്ടോബർ മാസമാണ്. ഇതിൻ്റെ ആപ്ലിക്കേഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത് കുറച്ച് ലെങ്തി ആണ്. നോർമലി 1 ഇയർ മുമ്പ് നമ്മളിതിൻ്റെ ആപ്ലിക്കേഷൻ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ നിങ്ങൾ പബ്ലിക് യൂണിവേഴ്സിറ്റീസിലാണ് ആപ്ലിക്കേഷൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്നുണ്ടെങ്കിൽ കുറച്ച് നേരത്തെ തന്നെ ആപ്ലിക്കേഷൻ ഇടാനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം പബ്ലിക് യൂണിവേഴ്സിറ്റീസിന് അപ്ലൈ ചെയ്യാനായിട്ട് സ്പെസിഫിക് ടൈം പീരീഡും ഉണ്ട്. ഇനി നിങ്ങൾക്ക് പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസിലും ഡാറ്റ അനാലിറ്റിക്സ് കോഴ്സസ് അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസാണ് നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മൾട്ടിപ്പിൾ ഇൻടേക്സും അവൈലബിൾ ആണ്. പബ്ലിക് യൂണിവേഴ്സിറ്റീസ് ഫ്രീ എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്നത് കൊണ്ട് തന്നെ വളരെ കോമ്പറ്റീറ്റീവ് ആണ്. അപ്പോൾ MSc ഡാറ്റ അനാലിറ്റിക്സ് എന്ന കോഴ്സിന് നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. അതിലേറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് നിങ്ങളുടെ ബാച്ചിലർ ഡിഗ്രിയിലെ GPA ആണ്. 80% ഓർ എബവ് നിങ്ങൾക്ക് അഗ്രിഗേറ്റ് പെർസെൻറ്റേജ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഡ്മിഷൻ സക്സസ് ആവാനായിട്ട് ചാൻസ് വളരെ കൂടുതലാണ്. ഇതിലേറ്റവും കൂടുതൽ പ്രിഫർ ചെയ്യുന്നത് IT, മാത്തമാറ്റിക്സ്, സ്റ്റാറ്റിസ്റ്റിക്സ്, എൻജിനീയറിംഗ് അല്ലെങ്കിൽ ഏതെങ്കിലും റിലേറ്റഡ് ഫീൽഡിൽ ഡിഗ്രി ചെയ്തവർക്കാണ്. ഇനി IELTS എന്ന് പറയുന്നത് അഡ്മിഷന് ഒരു മാൻഡേറ്ററി റിക്വയർമെൻ്റ് അല്ലെങ്കിലും നിങ്ങൾക്ക് IELTS ഒരു 6 or 6.5 സ്കോറൊക്കെ കിട്ടുമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ സ്കോർ കാർഡും സബ്മിറ്റ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ചെയ്യാവുന്ന ഒന്നാണ് GATE അല്ലെങ്കിൽ GRE എക്സാംസൊക്കെ അറ്റൻഡ് ചെയ്തവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ സ്കോർ കാർഡും ഇതിൻ്റെ ഒപ്പം സബ്മിറ്റ് ചെയ്യാം.
മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡോക്യുമെൻ്റ് അല്ലെങ്കിൽ നിങ്ങളുടെ അപ്ലിക്കേഷൻ സ്ട്രോങ് ആക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് ഈ ഫീൽഡ് റിലേറ്റഡ് ആയിട്ടുള്ള വർക്ക് എക്സ്പീരിയൻസോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻറ്റേൺഷിപ്പോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ അങ്ങനെ എന്തെങ്കിലും ഉള്ളവരാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ റെലവൻ്റ് ആയിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് സബ്മിറ്റ് ചെയ്യാവുന്നതാണ്. ഇനി നിങ്ങൾ കെയർഫുള്ളായിട്ട് പ്രിപ്പയർ ചെയ്യേണ്ട ഒരു ഡോക്യുമെൻ്റാണ് മോട്ടിവേഷൻ ലെറ്റർ. നിങ്ങളുടെ സ്ട്രെങ്ത്സ് ആൻഡ് മോട്ടിവേഷൻ വളരെ നീറ്റ് ആൻഡ് ക്ലിയർ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒന്നായിരിക്കണം നിങ്ങളുടെ മോട്ടിവേഷൻ ലെറ്റർ. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ അപ്ലിക്കേഷൻ സക്സസ് ആയിരിക്കും. ഇനി ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. എങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി നിങ്ങൾക്ക് അഡ്മിഷൻ റിലേറ്റഡ് ആയിട്ടുള്ളതോ എന്തെങ്കിലും അസിസ്റ്റൻസോ ക്വറീസോ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളെ കോൺടാക്ട് ചെയ്യുക. താങ്ക് യു.